ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ തന്നെ കുറേ ആൾക്കാർ എനിക്ക് എന്നോട് പറഞ്ഞ ചില പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി എൻ്റെ ഫേസിന് അത് സൂട്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കും അത് ഉപയോഗപ്പെടും എന്ന് വിചാരിക്കുന്നു മുഖത്തുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട് അതുപോലെ പിമ്പിൾസ് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ ഫേസിലുണ്ടാവുമല്ലോ ഇതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക മൈ നെയിം ഈസ് ജാൻസി ഞാൻ ബ്യൂട്ടി ബ്ലോഗറാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുക വെറ്റ് ടിഷ്യൂ വെച്ച് ഞാൻ ക്ലീൻ ചെയ്യുവാണേ എൻ്റെ മേക്കപ്പ് എല്ലാം റിമൂവ് ആയിട്ടുണ്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല പക്ഷെ എൻ്റെ ടീഷനകത്ത് അല്ലെങ്കിൽ റിമൂവ് ആയിട്ടുണ്ട് അടുത്ത വേണ്ട നമുക്കൊരു ടൊമാറ്റോ ആണേ ടൊമാറ്റോ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് രണ്ട് സെക്ഷനായിട്ട് ചെയ്യാനാണേ അപ്പം ഒന്നിൻ്റെ ഹാഫ് എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഫേസിൽ ഒന്ന് റബ് ചെയ്ത് കൊടുക്കാവേ കണ്ണിൻ്റെ തടവും നെറ്റി ഈ റബ്ബിങ് ഒരു 50 മിനിറ്റ്സ് നമ്മൾ ചെയ്യണേ ഞാൻ ഇത് തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് വരാവേ ഇനി നമുക്ക് ആവശ്യമായെന്ന് പറഞ്ഞത് ഒരു പച്ചമഞ്ഞളിന്റെ പൊടിയാണ് കേട്ടോ ഇത് നമുക്ക് എല്ലാ ആയുർവേദ കടകളിലും കിട്ടുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ നോർമൽ മഞ്ഞൾപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ അടുത്തെന്ന് പറഞ്ഞത് ഒരു കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യണം എന്നുവെച്ചാൽ ഒരുപാട് വേണ്ട കുറച്ച് ഒരു തുള്ളിയായിട്ട് മാത്രം മതി ഞാൻ ചെയ്യുന്ന മിക്സ് ചെയ്യുന്ന രീതി കാണിച്ചു പൊട്ടിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന പാക്കറ്റ് എന്ന് പറഞ്ഞ ഇതാണ് ഇത് അല്പം ഇങ്ങനെ കുടഞ്ഞിട്ടാൽ മതി നമ്മുടെ ഫേസിന് ആവശ്യമുള്ള അത്രയും പൊടി മതി കേട്ടോ ഇതിന് പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ ഫേസിന് എത്ര വേണം അത്രയേ ഉള്ളേ ഇപ്പൊ ഈ പച്ചമഞ്ഞളിനോടൊപ്പം ഞാൻ അല്പം വെളിച്ചെണ്ണയും കൂടി ചേർക്കുവാണ് ഇത്തിരി വെളിച്ചെണ്ണ മതി ഇല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വേണ്ടാത്തവർക്ക് ഒലിവയിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ബദാം ഓയിൽ ഉപയോഗിക്കാവേ എന്ന് അല്പമേ കൊടുത്തിട്ട് ഞാനിത് ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു തുള്ളി എടുത്തിട്ട് ഇപ്പൊ കൈയും കൊണ്ട് നമുക്കിതിങ്ങനെ മിക്സ് ചെയ്യാവേ ഒരു കുഴമ്പ് പരുവം ഒരു കുഴമ്പ് പരുവം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ചെയ്തേക്കുന്നതിലേക്ക് നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ടൊമാറ്റോ ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇതിലോട്ട് മുക്കുക നമ്മളെ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാം നമുക്കൊരു 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതൊന്ന് തുടച്ച് കളയുക തുടച്ച് കഴിഞ്ഞാൽ സാധാ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി ഇപ്പൊ ഇതിനകത്ത് തരുന്ന ജ്യൂസിനകത്ത് നമ്മൾ ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് കൊടുക്കണേ നല്ല പിഴിഞ്ഞ് കൊടുക്കണേ അതിന്റെ ജ്യൂസ് ഇറങ്ങാൻ കൊണ്ട് നമുക്ക് അധികം എണ്ണ വേണ്ട നമുക്ക് കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ മതി ഇപ്പൊ എണ്ണ ഉപയോഗിക്കുന്ന പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും അയ്യോ ഒത്തിരി എണ്ണ പിമ്പിൾസ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് വെളിച്ചെണ്ണ ചേർക്കാൻ പറയുന്നുണ്ട് അതൊക്കെ ഒരു തെറ്റല്ലേ അല്ലെങ്കിൽ പിമ്പിൾസ് കൂടത്തില്ലെന്നൊക്കെയാണ് പക്ഷെ ഇതിനകത്തുള്ള ഈ ജ്യൂസ് നമുക്ക് ഇതിനകത്തുനിന്ന് ഇറങ്ങുമ്പോൾ അതിൻ്റെതായ ഒരു എഫക്റ്റ് നമ്മുടെ ഫേസിനുണ്ടാവും കേട്ടോ ഇങ്ങനെ റബ്ബ് ചെയ്ത് 30 മിനിറ്റ്സിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യാം
എന്റെ ഫേസ് ഒക്കെ ഇപ്പൊ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ലൊരു ബ്രൈറ്റൻസ് നമ്മുടെ ഫേസിന് അപ്ലൈ ഇതാവുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഫേസ് വാഷ് ഉപയോഗിച്ച് നമുക്ക് ഫേസ് കഴുകാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി കടലമാവിന്റെ പൊടി നമുക്ക് ഇച്ചിരി വെള്ളത്തിൽ, സാധാ വെള്ളത്തിൽ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ ഇച്ചിരി മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴുകി കളയാം. തണുത്ത വെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഫേസ് കേട്ടോ. നല്ല എന്താ പറയുക, എനിക്ക് തൊടുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഫേസ് പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന രാത്രിയിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. വീക്ക്ലി വൺസ് ഉപയോഗിച്ചാൽ മാത്രം മതി, നല്ല എഫക്റ്റീവ് ആയിരിക്കും, പക്ക. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഞാൻ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പറഞ്ഞതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും